ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു ഹോം മെയ്ഡ് ആയിട്ടൊക്കെ നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു പിസ്സയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ റെസിപ്പിയിൽ എന്ന് വെച്ചാൽ നമ്മൾ ചീസ് ഉപയോഗിക്കുന്നില്ല, അതുപോലെ തന്നെ പിസ്സ സോസ് ഉപയോഗിക്കുന്നില്ല, അതുപോലെ തന്നെ മൈദയുടെ ഡോവോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. ഇതൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് പെർഫെക്റ്റായിട്ട് നല്ല അടിപൊളി പിസ്സ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ നമ്മൾ ടോപ്പിങ്ങിന് യൂസ് ചെയ്യുന്ന വെജിറ്റബിൾസൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് എണ്ണയിലിട്ടിട്ട് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു ഹാഫ് കാപ്സിക്കം, അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളിയുടെ ഒരു ഹാഫ് എടുത്തിട്ടുള്ളൂ. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് എണ്ണയിലിട്ടിട്ട് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കുക. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ വെജിറ്റബിൾസൊക്കെ വഴറ്റുന്ന സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വെജിറ്റബിൾസ് ഉപ്പും കുരുമുളകും ചേർത്തിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ടോപ്പ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഇങ്ങനെ വഴറ്റി ഒന്ന് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയിട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് ഇങ്ങനെ ചെയ്തെന്നുള്ളൂ. ഇനി ഇതിലോട്ട് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും കൂടി കായം പറ്റി പൊരിച്ചെടുത്ത ചിക്കനാണ്, ചെറിയ പീസസാക്കി ചെയ്തെടുത്താണ് അതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരിക്കാനുണ്ടെങ്കിൽ ഒരിക്കാനായിട്ട് ഇത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഈ ആഡ് ചെയ്യുന്ന വെജിറ്റബിൾസ് ഒന്നും കുറേ നേരത്തിട്ട് വഴറ്റി കൊടുക്കരുത്, അത് ഒരു ക്രഞ്ചിനെസ് എപ്പോഴും വേണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ചൂടാക്കിയെടുത്താൽ മതി. ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നമുക്കിതിൻ്റെ ഡോവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ടയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടിയും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് ബീറ്റർ ഉണ്ടെങ്കിൽ, അതായത് ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് പതഞ്ഞ് വരുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇലക്ട്രിക് ബീറ്റർ വെച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ആവും. അപ്പോൾ നന്നായിട്ട് പതഞ്ഞ് വരുന്ന വരെ തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതേ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ ചെയ്തെടുക്കുക. മുട്ട ഇതുപോലെ ബീറ്റ് ചെയ്തിട്ട് ഫ്ലഫി ആക്കിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ബേസ് ഹാർഡായി പോവും. പിന്നെ ഇനി ഇതിലോട്ട് ചേർക്കേണ്ടി ഒരു 4 ബ്രെഡ് സൈഡൊന്ന് കട്ട് ചെയ്യാണ്ട് പൊടിച്ചിട്ടുള്ളതാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി പൊടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നേരിട്ട് ഈ മുട്ടയുടെ മിക്സിൽ മുക്കിയിട്ട് ബ്രെഡ് സ്ലൈസസ് ഇങ്ങനെ പാനിൽ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ വെച്ച് കൊടുത്താൽ മതി. ഏത് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതേ ഇതായിട്ടുണ്ട്. ഇത് ഭയങ്കര ലൂസും അല്ല, ഭയങ്കര തിക്കും അല്ല, ആ ഒരു രീതിയിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പും കുരുമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കുരുമുളക് ഒരു 1/2 സ്പൂണൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേന് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്തെടുക്കാം. അപ്പോഴത്തേന് നമ്മൾ വൈറ്റ് സോസാണ് റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ ഈ പിസ്സയിൽ ചീസിന് പകരം വൈറ്റ് സോസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2.5 പീസ് ഇതുപോലത്തെ പീസും ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ ഒന്ന് അലിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 1/2 ടേബിൾ സ്പൂണ് മൈദ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് തീ നന്നായി കുറച്ച് വെക്കണം. നന്നായിട്ടൊന്ന് ബട്ടറിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. തീ കുറച്ച് വെച്ചിട്ടില്ലെങ്കിൽ അത് ആകെ കട്ട പിടിക്കും. അപ്പോൾ തീ നന്നായി കുറച്ച് വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 2-3 സെക്കൻഡ് ഇതുപോലെ ബട്ടറിലിട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം 1/4 കപ്പ് പാല് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴും തീ കൂട്ടി വെക്കാൻ പാടില്ല, കുറച്ച് വെച്ചിട്ട് തന്നെ നന്നായിട്ട് കൈ എടുക്കാണ്ട് തന്നെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാതും പാലും മൈദയൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചേർന്നതിന് ശേഷം കുറച്ച് തീ കൂട്ടി വെക്കുക. ഒരു മീഡിയം ഹീറ്റിൽ തീ കൂട്ടി വെക്കുക. ഇപ്പോഴത്തെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കൈ എടുക്കാണ്ട് തന്നെ ഇളക്കി കൊടുക്കുക.
ഇപ്പം ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒറിഗാനോ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അധികം നേരം തീയിലിട്ടിട്ട് ഇതാക്കിയത് നന്നായിട്ട് രണ്ട് കുറുകി കട്ടയായി പോവും. അപ്പോൾ ഈ സ്റ്റേജിൽ തന്നെ രണ്ടാമത് സെമീറ്റിക് ആയിട്ടുള്ള സ്റ്റേജിൽ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ സോസ് കുറച്ച് നേരം ഇരുന്നാൽ ചിലപ്പോൾ കട്ടായി പോവും. അപ്പോൾ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതിട്ടോ. ഇനി നമുക്ക് പിസ്സ ഉണ്ടാക്കി തുടങ്ങാം. അസംബിൾ ചെയ്ത് കൊടുക്കാം. ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിലോട്ട് കുറച്ച് ഓയിൽ ഒന്ന് തൂവി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു മുട്ടയും ബ്രെഡിൻ്റെ മിക്സില്ലേ, അത് ഇതിലോട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് ചേർത്ത് കൊടുക്കുക. അത് ഇരുന്നിട്ട് നന്നായിട്ട് കുറുകി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് പാൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അധികം കൊടുക്കരുത്, ഒരു 2 ടേബിൾ സ്പൂണൊക്കെ പാൽ ചേർത്തിട്ട് തിക്കായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൂസാക്കി കൊടുക്കാം. ഇപ്പം ഇതേ കംപ്ലീറ്റ് ആയി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 30-40 സെക്കൻഡ്സ് അത്ര മാത്രം മതി. ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. വേറൊരു മെത്തേഡിലും ചെയ്യാം. ഈ ഡോ ഒന്ന് വെന്തതിന് ശേഷം നമ്മൾ മറിച്ചിട്ടിട്ടും ഈ ടോപ്പിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കാം. രണ്ടായാലും കുഴപ്പമില്ല, ടൈം ആയിട്ടുണ്ട്. നമുക്ക് ഇനി വെജിറ്റബിൾസൊക്കെ കണ്ട് ടോപ്പ് ചെയ്ത് കൊടുക്കുക. ഈ ടൈമിൽ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിടണം കേട്ടോ, എന്നിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയതാണ്, നമ്മൾ ഈ മസാല നമ്മളൊന്ന് വഴറ്റിയെടുത്തിട്ടില്ലേ, ആ ടൈമിൽ നമുക്കൊരു 1.5 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ സാധാരണ പിസ്സ ചെയ്യുന്ന പോലെ ഇതിൻ്റെ ഫസ്റ്റ് ലെയറായിട്ട് പിസ സോസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണില്ല. അപ്പം നിങ്ങളുടെ കയ്യിൽ പിസ സോസ് ഉണ്ടെങ്കിൽ ആ സോസ് ആ ടൈമിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കൂടുതൽ വേണമെന്ന് ഇഷ്ടമുള്ളവർക്ക് കൂടുതലിടാം, കുറവ് ഇഷ്ടമുള്ളവർക്ക് കുറവിട്ട് കൊടുക്കാം. ചിക്കൻ്റെ പീസസും കുറച്ചധികം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതേ കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഉണക്കമുളക് ക്രഷ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കുരുമുളക് പൊടിയും കൂടിയും ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ വൈറ്റ് സോസ് റെഡിയാക്കി വെച്ചിട്ടുള്ളതില്ലേ, അതുണ്ട് അതിൻ്റെ മുകളിലോട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. സോസൊക്കെ ആഡ് ചെയ്തതിൻ്റെ ശേഷം കുറച്ച് കാപ്സിക്കം കൂടിയും ചെറുതാക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലോട്ട് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ട്, ചേർത്ത് കൊടുക്കുക. കെച്ചപ്പ് കുറച്ചധികം വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. സോസൊക്കെ ആവശ്യത്തിന് ആഡ് ചെയ്തതിൻ്റെ ശേഷം കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉണക്കമുളകും ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒറിഗാനോ കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്തെടുക്കാൻ ഞാനൊരു പഴയ പാന് ആദ്യം വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിലോട്ട് ഈ പിസയുള്ള പാന് വെക്കുക. എന്നിട്ട് തീ കത്തിച്ചിട്ട് നല്ല ലോ ഫ്ലെയിമിൽ ഒരു 30-35 മിനിറ്റ്സ് വേവിച്ചെടുക്കണം. നമ്മൾ ആഡ് ചെയ്ത എഗിൻ്റെ ഒക്കെ ആ ബേസിൽ അതൊന്ന് വെന്ത് വരണ്ടേ, അപ്പം അതിന് വേണ്ടിയിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പിസ റെഡി ആയിട്ടുണ്ട്. ഇനി റെഡി ആയിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് കത്തി എടുത്തിട്ട് ജസ്റ്റ് സൈഡിലൊന്ന് കുത്തി നോക്കിയാൽ മതി അതിൻ്റെ അടിയിലത്തെ ബേസ് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടാൽ ചീസല്ല എന്ന് ആരും പറയില്ലല്ലോ, പക്ഷേ ഈ വൈറ്റ് സോസും ഈ പിസയും കോമ്പിനേഷൻ നല്ല സൂപ്പറാണ്. എരിവൊക്കെ നിങ്ങളനുസരിച്ച് ഇട്ട് കൊടുക്കുക, എരിവ് ഇച്ചിരി മുന്തി നിന്നാൽ അത്രയ്ക്കും ടേസ്റ്റാണ്. അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പും കുറച്ചധികം ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ വെജിറ്റബിൾസിലോട്ട്. അപ്പോൾ അതും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇതേ ഞാനൊരു സ്ലൈസ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഒരു പെർഫെക്റ്റ് സ്ലൈസ് ഓഫ് പിസ അതേപോലെ തന്നെ ഉണ്ട്. ചീസും ഡൗണും ഇല്ലാണ്ടാണ് തയ്യാറാക്കിയെന്ന് നമുക്ക് തോന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാണ്. ഇപ്പോൾ ഈ ലോക്ക്ഡൗണൊക്കെ നമുക്ക് വീട്ടിലൊന്നും എപ്പോഴും ഈ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.